ഇടുക്കിയിലെ നെടുകണ്ടം ഗ്രാമപഞ്ചായത്ത് ഇത്തവണ ആർക്കൊപ്പമെന്ന് വിമതന്മാർ വിധിയെഴുതും. ഇടത് വലത് മുന്നണികൾക്ക് വിവിധ വാർഡുകളിൽ വിമത ശല്യമുണ്ട്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ മുന്നണി മാറ്റത്തോടെ ശക്തമായ പോരാട്ടം നടക്കുന്ന പഞ്ചായത്തിലാണ് വിമത ശല്യം മുന്നണികൾക്ക് തലവേദന സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ടേമുകളിലും വലിയ ഭൂരിപക്ഷത്തിൽ UDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ് നെടുങ്കണ്ടം. എന്നാൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം മുന്നണിയിലെത്തിയതോടെ പഞ്ചായത്ത് നേടിയെടുക്കാമെന്ന വിശ്വാസത്തിലാണ് LDF. മുൻ തെരഞ്ഞെടുപ്പുകളിലും UDFൽ വിമതശല്യം ഉണ്ടായിരുന്നു. ഇത്തവണ മുന്നണി സമവാക്യങ്ങൾ മാറിയതോടെ ഘടകകക്ഷികളെയും പ്രവർത്തകരെയും തൃപ്തിപ്പെടുത്തി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനാണ് UDF ശ്രമിച്ചത്. എന്നാൽ വിവിധ വാർഡുകളിൽ പ്രാദേശിക പിന്തുണയുള്ള വിമതന്മാർ മത്സര രംഗത്തുണ്ട്. UDF മുന്നണിയുടെ ഭാഗമായ RSP പഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. മറ്റു വാർഡുകളിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കില്ല എന്നും നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ വികസന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ മത്സരിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ പ്രാവശ്യം UDF മുന്നണി എനിക്ക് സീറ്റ് തരണമെന്ന് RSP UDF നേതാക്കളോട് ആവശ്യപ്പെട്ടതാണ്. സീറ്റ് തരാമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ആ മുന്നണി നമ്മളെ ചതിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ 5-ാം വാർഡിലെ ജനങ്ങൾ കൈവിടില്ല, ഈ പ്രാവശ്യം എന്നെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. UDF ഘടകകക്ഷി മത്സരിക്കുന്ന 3-ാം വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിലും 4-ാം വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് നേതാവും മത്സര രംഗത്തുണ്ട്. LDFന് 2 വാർഡുകളിൽ വിമത ഭീഷണിയുണ്ട്. CPI മത്സരിക്കുന്ന 5-ാം വാർഡിൽ DYFI പ്രവർത്തകൻ മത്സര രംഗത്തുണ്ട്. 6-ാം വാർഡിലും CPM പ്രവർത്തക വിമതയായി മത്സരിക്കുന്നുണ്ട്. നിലവിൽ ഞാൻ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചത് നാടിന്റെ ഒരു വികസനം മുന്നോട്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ DYFI പ്രവർത്തനമായതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചത് തന്നെ. ഒരുപാട് പിന്തിരിപ്പുകളുണ്ടായി, പാർട്ടിയിൽ നിന്ന് ശക്തമായ ഉണ്ടായിട്ടുണ്ട്. പിന്തിരിപ്പിക്കാൻ വേണ്ടി ശക്തമായി അവർ എടുത്തിട്ടുണ്ട്. DYFIയിൽ നിന്ന് ഞങ്ങളുടെ സഹാക്കൾ എന്നോട് പിന്തിരിയണമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും നമ്മൾ ഒരു നേരിന്റെ പാതയിൽ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മുന്നണികൾക്കും വിമതന്മാരുള്ള 5-ാം വാർഡിലാണ് പഞ്ചായത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത്. മുന്നണികളുടെ വിജയ സാധ്യത ഇല്ലാതാക്കാൻ കെൽപ്പുള്ളവരാണ് മത്സര രംഗത്തുള്ള വിമതർ. ഹൈറേഞ്ചിലെ മിക്ക പഞ്ചായത്തുകളിലും UDFന് വിമത ഭീഷണിയുണ്ട്. DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാറിന്റെ സ്വന്തം പഞ്ചായത്തായ പാമ്പാടുംപാറയിൽ 2 വാർഡുകളിൽ കോൺഗ്രസ് വിമതരും 1 വാർഡിൽ RSP മത്സര രംഗത്തുണ്ട്. പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ നെടുങ്കണ്ടം.